നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ജോബ് ലോസൊക്കെ സംഭവിക്കും, അല്ലാതെ ചില ആൾക്കാർക്കൊക്കെ ഒരു പേടിയാണ് എൻ്റെ ജോലി പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ NRIs ഒക്കെ പറയാറുണ്ട്, നമുക്കൊന്നും അത്ര വലിയ ഉറപ്പില്ല എത്ര കാലം നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും, നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുമോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പേടിയുള്ളവർക്ക് ഇതൊരു പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പേടിയുള്ളവർക്കൊന്നും ഒരു 10-20 വർഷമായിട്ട് വലിയ ജോലിയൊന്നും പോയിട്ടായിട്ട് എനിക്കങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് പലവർക്കും, എസ്പെഷ്യലി ഇത്തിരി സീനിയർ പൊസിഷനിലൊക്കെ എത്തുമ്പോൾ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ജോലിയൊക്കെ പോകാനായിട്ടുള്ള ജോലിയുടെ ഒരു ഇത്തിരി ടഫ്നെസ് ഒക്കെ വരും. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ജോലിയൊക്കെ മാറേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമുക്കെങ്ങനെ പ്രിപ്പയർ ആവാം എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ എസ്പെഷ്യലി ഒരു 10 വർഷമൊക്കെ ജോലിയൊക്കെ ആയി ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്നൊരു ഇൻകം സോഴ്സ് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരാതിരിക്കാനായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രിപ്പയർ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നല്ല കാര്യം പറയാം. നമുക്കൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ള ഒറ്റ കാര്യം ഇതിലുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു കാര്യം ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക ബിഫോർ സ്പെൻഡ്. സ്പെൻഡ് ചെയ്യണേക്കാളും മുന്നേ സേവ് ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. പലരും ഈ മാസത്തെ പൈസ വരുന്നു, അത് തീർന്നു പോകുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തെങ്കിലും ഒരു എമർജൻസി ഫണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അത് മാറ്റിവെക്കുക. നമ്മുടെ ഫാമിലിയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന അതിനുള്ള 6 മാസത്തെ ഫണ്ട് നമ്മുടെ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു ജോലി മാറേണ്ടതായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ EMI നമ്മുടെ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കാനുള്ള എത്രയാണോ പൈസ, അപ്പോൾ 50,000 രൂപ എന്നുണ്ടെങ്കിൽ 50,000 രൂപയാണെങ്കിൽ 50,000 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 300,000 രൂപ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്, ലിക്വിഡായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊരു പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കാതിരിക്കുക. നമ്മുടെ ഈ മാസത്തെ പൈസ കിട്ടുന്നു, ഈ മാസത്തെ പൈസ തീരുന്നു, ഇനി അടുത്ത മാസം ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇനി എപ്പോഴും നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ നമ്മൾ ചെയ്യുന്നത്, ഏത് ജോലിയിലാണോ നമ്മൾ ചെയ്യുന്നത്, അതിൽ നന്നായിരിക്കുക. ഗുഡ് അറ്റ് വാട്ട് യു ഡു. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മളൊരു എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിൽക്കാതെ നമുക്ക് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിലെപ്പോഴും പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ 6 മാസ എമർജൻസി ഫണ്ടും ഇതെല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് ഇൻഷുറൻസ് എല്ലാം ഉണ്ടാവുന്നതായിരിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിരിക്കുക, ടൈം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വയ്ക്കുക. നമ്മുടെ കമ്പനിനെ ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ, നമ്മൾ പലവരും കമ്പനിയിലുണ്ടല്ലോ ഇൻഷുറൻസ് എനിക്കെന്തിനാണ് വേണ്ടതെന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ഈ എമർജൻസിയിലും റിസ്കിലും ഇൻഷുറൻസ് എല്ലാവരും ഞാൻ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സേവിങ്സും നല്ലൊരു പോർട്ട്ഫോളിയോയും ഉണ്ടായിരിക്കുക. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് അസറ്റ് ക്ലാസ്സിൽ ഇക്വിറ്റിയിലും അതേമാതിരി ഡെറ്റിലും ഗോൾഡിലും ഇതെല്ലാത്തിലും കൂടി ഒരു മിക്സ് ചെയ്തൊരു കോമ്പിനേഷനിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഈ 5 കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. സേവ് ചെയ്യുക ബിഫോർ സ്പെൻഡിങ്, അതേമാതിരി എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക, ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് വയ്ക്കുക, എല്ലാ മാസവും വരുമാനം വന്നിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറുക, അതേമാതിരി നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ വളരെ സമർത്ഥനായിരിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്കിൽ സെറ്റും കാര്യങ്ങളും കറക്റ്റാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ജോലിയും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നമ്മുടെ സേവിങ്സും കാര്യങ്ങളും കൃത്യമായിട്ട് വയ്ക്കുക, നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കുക. പിന്നെ പലപ്പോഴും ഈ ജോലിയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്കും കൂടി നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ ആരെങ്കിലും ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും നമ്മുടെ പുതിയ ഒരു ജോലിയുടെ നമ്മുടെ ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം.
നോട്ട് അപ്ഡേറ്റഡ് ആസ് പെർ ന്യൂ ജോബ് റിക്വയർമെൻറ്റ് ന്യൂ കെ പി ഐ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ഒരു പത്ത് വർഷത്തിന് മുന്നേ നമ്മൾ ജോയിൻ ചെയ്ത ടൈമിൽ നമുക്കൊരു സ്പെസിഫിക് സ്കിൽസ് ഉണ്ടാവും, അതായിരിക്കും നമ്മൾ ഈ ജോലിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പുതിയ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള സ്കിൽ സെറ്റ് ഉണ്ടോ, ഇല്ലെങ്കിൽ ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഒരു നല്ലൊരു ഗുഡ് ടീം പ്ലെയർ ആവാതിരിക്കുക. കാരണം നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പുതിയ യങ്സ്റ്റേഴ്സ് വരും, അതനുസരിച്ച് നമുക്ക് നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കാൻ പറ്റുന്നുണ്ടാവും. അതേമാതിരി ചിലവർ പറയും എനിക്ക് ലീഡർഷിപ്പ് റോളൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു വയസ്സ് കഴിയുമ്പോൾ നമുക്കെപ്പോഴും ഒരു ലീഡർ ആവാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്, മാനേജർ ആവാൻ പറ്റുമോ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനി കുത്തിരുന്ന് പണിയെടുക്കുന്ന ഒരു ഒരു സ്റ്റൈലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു മാനേജീരിയൽ സ്കില്ലുണ്ടോ, മാനേജീരിയൽ റോളുകളിലേക്ക് നമുക്ക് മാറാൻ പറ്റുമോ, പീപ്പിൾ മാനേജ്മെൻറ്റ് നമുക്ക് പറ്റുമോ, നല്ല ടീം പ്ലെയർ ആവാൻ പറ്റുമോ, ഇതെല്ലാനും നമ്മൾ അസസ് ചെയ്യും. നമ്മളതിനുള്ള സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുകയും അതിന് നമ്മളെപ്പോഴും ഫുൾഫിൽ ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കെപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ചെയ്യേണ്ട വർക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു എന്താണോ വർക്ക് ചെയ്യേണ്ടത് ആ വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മളുടെ എക്സ്പെക്റ്റഡ് വർക്ക് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതേമാതിരി ഇനീഷ്യേറ്റീവ് എടുക്കാതിരിക്കുക. നമ്മളൊരു പുതിയ പുതിയ നമ്മൾ ചെയ്യുന്ന പണി മാത്രം ചെയ്തിരിക്കുക, അതിനേക്കാൾ അപ്പുറത്തൊരു ഇനീഷ്യേറ്റീവ് എടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ മാറി ഇനീഷ്യേറ്റീവ് എടുക്കാനും എപ്പോഴും വളരെ ലൈവായിട്ട് ഓഫീസിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വർക്ക് നമ്മളോട് പറഞ്ഞേക്കാളും 100 to 110 ഒരു 110 to 120% ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി നോക്കുക. നമ്മൾക്ക് തരുന്ന പൈസയ്ക്ക് തത്തുല്യമായതോ അല്ലാതെ അതിൻ്റെ ഡബിൾ ബെനിഫിറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓർഗനൈസേഷന് കൊടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ ജോബ് ലോസും അങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഭീഷണി നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ മിസ്റ്റേക്കുകൾ നമ്മൾ പരിഹരിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു ജോബ് മാറണോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന ജോലിനേക്കാളും കുറച്ചും കൂടി നല്ല ജോലിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ. ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോയെന്നൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക. ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഉള്ള ജോലിയിൽ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ജോബ് ലോസ് ഭീഷണി നമുക്ക് ഭാവിക്കില്ല. ഇൻ കേസ് ജോബ് ലോസ് ഭീഷണിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ജോലി നമുക്ക് വേണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്കുകൾ പരിഹരിച്ച് ഇതിൽ മുന്നോട്ട് പോയി അപ്പുറത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മുടെ ലൈഫിൽ ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ കരിയറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.